ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സുരേഷ് പ്രധാന വാർത്തകൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും ഇരുപത്തിയൊന്നാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുതൽ നാല് ദിവസത്തെ മഹാരാഷ്ട്ര സന്ദർശനത്തിൽ ഇ ഫയലിംഗ് പോർട്ടലിലൂടെ മൂന്നു കോടിയിലേറെ ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്തതായി കേന്ദ്ര ധനമന്ത്രാലയം രാജ്യത്ത് ഒമിക്രോൺ ബാധിതർ ഇരുപത്തിയൊന്നായി രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും പുതിയ രോഗികൾ രാജ്യത്ത് അൻപത് ശതമാനത്തിലേറെ പേരിൽ രണ്ട് ഡോസ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് പൂർത്തിയായി കേരളത്തിൽ നാലായിരത്തി നാനൂറ്റി അൻപത് പുതിയ രോഗികൾ നാഗാലാന്റിൽ സുരക്ഷാസേനയുടെ വെടിയേറ്റ് പതിമൂന്ന് ഗ്രാമീണർ കൊല്ലപ്പെട്ട സംഭവം അന്വേഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ന്യൂസിലാന്റിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക് ഐഎസ്എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ജയം വാർത്തകൾ വിശദമായി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതിയെക്കുറിച്ചും ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം ഊർജ്ജിതമാക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച ചെയ്യും പരസ്പര താൽപര്യമുള്ള അന്താരാഷ്ട്ര മേഖലാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉച്ചകോടി വേദിയൊരുക്കും ഇന്നലെ ഇന്ത്യയിലെത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെ ലാവ്റോവ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും ആദ്യ ഇന്ത്യ റഷ്യ ടു പ്ലസ് ടു മന്ത്രിതല സംഭാഷണങ്ങളുടെ ഭാഗമാണിത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി സെർഗൈ ഷോയിഗുവുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിലെ ഉന്നതതല ചർച്ചാവേദിയാണ് ഉച്ചകോടി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാലു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മഹാരാഷ്ട്രയിൽ എത്തും രാഷ്ട്രപതി ഇന്ന് റായ്ഗഡ് കോട്ട സന്ദർശിച്ച് ഛത്രപതി ശിവജിക്ക് സ്മരണാഞ്ജലി അർപ്പിക്കും നാളെ പൂനെയിലെ ലഹഗാവിലെ വ്യോമസേനാ കേന്ദ്രം സന്ദർശിക്കുന്ന രാഷ്ട്രപതി വ്യോമാഭ്യാസം കണ്ട ശേഷം വ്യോമസേനാംഗങ്ങളുമായി സംവദിക്കും ഉത്തർപ്രദേശിലെ ഖരഗ്പൂരിൽ പുതുതായി സ്ഥാപിച്ച എയിംസ് ആശുപത്രിയുടെയും രാസവള നിർമ്മാണശാലയുടെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും കിഴക്കൻ ഉത്തർപ്രദേശിന്റെ വികസന ചരിത്രത്തിൽ ഇത് സുപ്രധാന ദിനമാകുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു ആദായ നികുതി വകുപ്പിന്റെ പുതിയ ഇ ഫയലിംഗ് പോർട്ടലിലൂടെ മൂന്ന് കോടിയിലേറെ ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്തതായി ധനമന്ത്രാലയം വ്യക്തമാക്കി എല്ലാ നികുതിദാതാക്കളും അവരവരുടെ ഫോറം സിക്സ്റ്റി എസ് വാർഷിക വിവര സ്റ്റേറ്റ്മെന്റ് എന്നിവ ഇ ഫയലിംഗ് പോർട്ടലിലൂടെ പരിശോധിച്ച് നികുതിയൊടുക്കുന്നത് സംബന്ധിച്ച വിവരങ്ങളിൽ കൃത്യത ഉറപ്പാക്കണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു ആധാർ മുഖേന രജിസ്റ്റർ ചെയ്ത രണ്ടു കോടി അറുപത്തിയൊൻപത് ലക്ഷത്തിലധികം റിട്ടേണുകളിൽ രണ്ടു കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികവും ഇ വെരിഫിക്കേഷൻ കഴിഞ്ഞതായും മന്ത്രാലയം കൂട്ടിച്ചേർത്തു രാജ്യത്ത് ഒമിക്രോൺ ബാധിതർ ബാധിതർന്നായി രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും പുതിയ രോഗികളെ കണ്ടെത്തി വിശദാംശങ്ങൾ രാജസ്ഥാനിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയെത്തിയ ഒരു കുടുംബത്തിലെ ഒൻപത് പേർക്ക് ഒമിക്രോൺ ബാധ റിപ്പോർട്ട് ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന കുടുംബത്തിലെ നാല് പേർക്ക് ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ഇവരുമായി സമ്പർക്കം പുലർത്തിയ പേരുടെ സാമ്പിളുകൾ എടുത്തതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇവരിൽ പേർക്ക് ഒമിക്രോൺ കണ്ടെത്തി പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ് ഡൽഹിയിൽ ആദ്യ ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചു ടാൻസാനിയിൽ നിന്നെത്തിയ ആൾക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു അതേസമയം മഹാരാഷ്ട്രയിൽ ഏഴുപേർക്ക് കൂടി ഒമിക്രോൺ റിപ്പോർട്ടുകളുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തിയ പതിനേഴ് പേർ കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ട് രാജ്യത്ത് ആദ്യമായി വെള്ളിയാഴ്ച കർണാടകയിലാണ് രണ്ടുപേർക്ക് ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി ബ്രിട്ടനിൽ എൺപത്തി ആറ് പേർക്ക് കൂടി ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തു ബ്രിട്ടനിൽ ഇതോടെ ഇരുനൂറ്റി നാല്പത്തി ആറ് ഒമിക്രോൺ രോഗികളായി കഴിഞ്ഞ ദിവസം നൂറ്റി അറുപതായിരുന്നു ബ്രിട്ടനിൽ നാലായിരത്തി ക്ഷമിക്കണം നാല് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു കോവിഡ് വ്യാപനം രൂക്ഷമായ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള ആർ ടി പി സി ആർ പരിശോധനാ സൗകര്യങ്ങൾ ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിലയിരുത്തി ടെർമിനൽ മൂന്നിൽ മുപ്പത്തിയഞ്ച് റാപ്പിഡ് ആർ ടി പി സി ആർ പരിശോധനാ ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമാണെന്ന് മന്ത്രി ട്വിറ്ററിൽ അറിയിച്ചു കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന് അർഹതയുള്ളവരിൽ അൻപത് ശതമാനത്തിലധികം പേർക്കും രണ്ട് ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കോവിഡിനെതിരായ പോരാട്ട പ്രതിരോധ യുദ്ധത്തിൽ ഇത് അഭിമാന നേട്ടമാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു കേരളത്തിൽ ഇന്നലെ നാലായിരത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു നാലായിരത്തി പേർ രോഗമുക്തരായി ഇരുപത്തിമൂന്ന് പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു അപ്പീൽ മുഖേന മുപ്പത്തിയെട്ട് പേരുടെ മരണം കൂടി ഉൾപ്പെടുത്തിയതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം അറുന്നൂറായി ഇനി നാല് പേരാണ് ചികിത്സയിലുള്ളത് തമിഴ്നാട്ടിൽ എഴുന്നൂറ്റി ഇരുപത്തിനാല് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു അതേസമയം എഴുന്നൂറ്റി നാല്പത്തിമൂന്ന് പേർ രോഗമുക്തി നേടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പത്ത് കോവിഡ് മരണവും സ്ഥിരീകരിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് നാഗാലാൻഡിൽ സുരക്ഷാസേനയുടെ വെടിയേറ്റ് പതിമൂന്ന് ഗ്രാമീണർ കൊല്ലപ്പെട്ട സംഭവം അതീവ ദുഃഖകരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ കേന്ദ്രമന്ത്രി അനുശോചനം അറിയിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്നും സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ സർക്കാർ ഉന്നതതല അന്വേഷണ സംഘം രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ആന്റി ഡ്രോൺ സാങ്കേതികവിദ്യ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജസ്ഥാനിലെ ജെയ്സാൽ സംഘടിപ്പിച്ച ബി എസ് എഫിന്റെ അൻപത്തിയേഴാം സ്ഥാപക ദിന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡ്രോണുകളുടെ അപകട സാധ്യതകൾ നേരിടാൻ സാധ്യമായ സാങ്കേതികവിദ്യ വികസിപ്പിച്ചു വരികയാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു ജയ്പൂരിൽ നടന്ന ബി സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലും ശ്രീ ഷാ പങ്കെടുത്തു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളും പുതിയ ആശയങ്ങളും പ്രമേയമാക്കി ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിന് യുവതലമുറ മുന്നോട്ടുവരണമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ സ്ത്രീ സുരക്ഷാസ്പദമാക്കി സംഘടിപ്പിച്ച ഷീ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ അവാർഡ് ദാന ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അറിയപ്പെടാത്ത സ്വാതന്ത്ര്യസമര സേനാനികളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു രാജ്യത്തെ നീതി നടപ്പാക്കൽ രീതി ലളിതമാക്കാൻ വിവിധ നടപടികൾ വരികയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉത്തരാഖണ്ഡിലെ പിത്തോറഗഡ് ജില്ലയിൽ നിയമവൈദ്യ ബോധവൽക്കരണ ക്യാമ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സൌജന്യ നിയമ ക്യാമ്പുകളിലൂടെ അതിവേഗം നീതി ലഭ്യമാകാൻ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് സമാന്തര നിയമ വോളണ്ടിയർമാരെ മന്ത്രാലയം നിയോഗിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അറുപത്തിയഞ്ചാമത് ചരമവാർഷികത്തിൽ രാജ്യം ഇന്ന് അദ്ദേഹത്തിന് സ്മരണാഞ്ജലികൾ അർപ്പിക്കും രാജ്യമെമ്പാടും വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പാർലമെന്റ് സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയിൽ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ പ്രമുഖർ സ്മരണാഞ്ജലി അർപ്പിക്കും ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൈപുസ്തകം മുംബൈ മേയർ കിഷോരി പെഡ്നേക്കർ പ്രകാശനം ചെയ്തു പതിനൊന്നാമത് ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനിക അഭ്യാസമായ എക്കുവെറിൻ ഇന്നു മുതൽ മാലദ്വീപിലെ നടക്കും ഈ മാസം പത്തൊൻപതിന് സമാപിക്കും കരയിലും കടലിലുമുള്ള ആഗോള ഭീകരപ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും തീവ്രവാദ വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നതിനും ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകൾ തമ്മിലുള്ള സഹവർത്തിത്വം വർദ്ധിപ്പിക്കും മാലദ്വീപുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സൈനികാഭ്യാസം ഏറെ സഹായകരമാകുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു അഫ്ഗാനിസ്ഥാനിൽ അഞ്ച് ബില്യൻ യുഎസ് ഡോളറിന്റെ പദ്ധതികൾ നിർത്തിവച്ചിരിക്കുകയാണെന്ന് സ്വകാര്യ നിർമ്മാണ കമ്പനികളുടെ യൂണിയൻ അറിയിച്ചു അനിശ്ചിതത്വം പരിഹരിക്കാൻ നഗരവികസന ഭവനമന്ത്രിയെ നിയന്ത്രിക്കാൻ നിയമിക്കാൻ താലിബാൻ സർക്കാരിനോട് യൂണിയൻ ആവശ്യപ്പെട്ടു താലിബാൻ അധികാരം ഏറ്റെടുത്തതിനുശേഷം രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് സാമ്പത്തിക തകർച്ചയെ തുടർന്ന് വികസന ക്ഷേമ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും നിലച്ചു രണ്ടായിരത്തി അഞ്ഞൂറോളം നിർമ്മാണ കമ്പനികൾ പ്രതിസന്ധി നേരിടുകയാണെന്നും അഫ്ഗാൻ വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്തു ഇന്തോനേഷ്യയിലെ ജാവയിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിമൂന്നായി നൂറോളം പേർക്ക് പരിക്കേറ്റതായും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതുമായാണ് റിപ്പോർട്ട് ന്യൂസിലന്റിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക് മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ കിവീസ് അഞ്ച് വിക്കറ്റിന് റൺസ് നേടി രണ്ടാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും നേരത്തെ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇരുന്നൂറ്റി എഴുപത്തി റൺസിൽ ഡിക്ലെയർ ചെയ്തിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ അറുപത്തിരണ്ട് റൺസ് മാത്രം നേടാനായ ന്യൂസിലന്റിന് ഇന്ത്യ ഉയർത്തിയ അഞ്ഞൂറ്റി നാൽപ്പത് റൺസ് വിജയലക്ഷ്യം മറികടക്കുക എന്നത് വലിയ വെല്ലുവിളിയാകും ഐഎസ്എൽ നടപ്പു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ജയിച്ചു കളിച്ച രണ്ട് മത്സരങ്ങളിലും ജയിച്ച ഒഡീഷ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് വിദേശ താരം ആൽവറോ വാസ്കയും മലയാളി താരം പ്രശാന്തും ബ്ലാസ്റ്റേഴ്സിനായി ലക്ഷ്യം കണ്ടു ഇഞ്ചുറി ടൈമിൽ നിഖിൽ രാജാണ് ഒഡീഷയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് ജൂനിയർ ഹോക്കി പുരുഷ ലോക കിരീടം അർജന്റീനയ്ക്ക് ഭുവനേശ്വറിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ജർമ്മനിയെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് അർജന്റീന പരാജയപ്പെടുത്തിയത് ദക്ഷിണ കൊറിയയിലെ ദാംഗയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വനിതാ ഹോക്കിയിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഏകപക്ഷീയമായ പതിമൂന്ന് ഗോളുകൾക്കാണ് ഇന്ത്യൻ വനിതകൾ വിജയം കണ്ടത് ടെന്നീസ് വേൾഡ് ടൂർ ചാമ്പ്യൻഷിപ്പ് വനിതാ സിംഗിൾസ് കിരീടം പ്രഞ്ജല യാഡ്ലപ്പള്ളിക്ക് ബംഗളൂരുവിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ സൗജന്യ ഭാവി പ്രഞ്ജല പരാജയപ്പെടുത്തിയത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഫൈനലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പുതുച്ചേരിയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയതോടെ ഗ്രൂപ്പ് ജേതാക്കളായാണ് ടീം ഫൈനൽ റൌണ്ടിൽ പ്രവേശിച്ചത് കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ഇടുക്കി എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് കേരളത്തിൽ വ്യാപകമായി ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുതൽ നാല് ദിവസത്തെ മഹാരാഷ്ട്ര സന്ദർശനത്തിൽ ഇ ഫയലിംഗ് പോർട്ടലിലൂടെ മൂന്ന് കോടിയിലേറെ ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്തതായി കേന്ദ്ര ധനമന്ത്രാലയം രാജ്യത്ത് ഒമിക്രോൺ ബാധിതർ ബാധിതർന്നായി രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും പുതിയ രോഗികൾ രാജ്യത്ത് അൻപത് ശതമാനത്തിലേറെ പേരിൽ രണ്ട് ഡോസ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് പൂർത്തിയായി കേരളത്തിൽ നാലായിരത്തി നാഗാലാന്റിൽ സുരക്ഷാസേനയുടെ വെടിയേറ്റ് പതിമൂന്ന് ഗ്രാമീണർ കൊല്ലപ്പെട്ട സംഭവം അന്വേഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ന്യൂസിലൻഡിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക് ഐഎസ്എൽ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ജയം വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം